ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നീണ്ട കുറേ നാൾക്ക് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ ചെയ്യുന്നതും അതും നമ്മളിന്നൊരു യാത്ര പോകാൻ പോവാണ് അപ്പോൾ യാത്ര പോകുന്ന എല്ലാവരും തമിഴേലിൽ കണ്ടിട്ടുണ്ടാവും എങ്ങോട്ടാണെന്നുള്ളത് അത് നമ്മൾ ഡൽഹിയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഡൽഹിയിലേക്ക് എന്തിനാണ് പോകുന്നത് എന്നൊക്കെ വഴിയേ പറയുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടു പോകരുത് അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ കൂട്ടുകാരും വണ്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ശരിക്കും നമ്മൾ ട്രെയിനിൽ പോകാനിരുന്നതാണ് പക്ഷേ രണ്ട് പ്രാവശ്യം നമുക്ക് തൽക്കാലം ബുക്ക് ചെയ്യേണ്ടി വന്നു പക്ഷേ തൽക്കാലം ക്യാൻസൽ ചെയ്യാൻ പോയി കാരണം വെയിറ്റിംഗ് ലിസ്റ്റിൽ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെയായാലും പോകാൻ പറ്റില്ല പിന്നെ ജനറലി പോകാമെന്ന് വിചാരിച്ചാൽ ഈ ഒരു മൂന്ന് ദിവസത്തെ ജേണി ജനറലി പോകാൻ നിന്ന് അവിടെ എത്ര നമുക്ക് കഷ്ടപ്പെട്ടു പോകും അത് ഈ ഒരു ദീപാവലി ടൈമിന് ഒരു രക്ഷയില്ല അതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും ചിന്തിച്ചില്ല ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഒരു ഓഫർ പ്രൈസിലായതുകൊണ്ട് വലിയ നഷ്ടം ഇല്ലാതെ നമുക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നേരെ എയർപോർട്ടിലേക്കുള്ള യാത്രയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ ഒരാൾ കൂടി ഉണ്ട് ആളെ വഴിയെ പരിചയപ്പെടുത്തുന്നതാണ് അങ്ങനെ നമ്മൾ പാളയം പള്ളിയും ഗണപതി അമ്പലമൊക്കെ കഴിഞ്ഞ് പാസ് ചെയ്ത് പോവുകയാണ് ശരിക്കും ടെർമിനൽ വണ്ണിലാണ് നമുക്ക് പോകേണ്ടത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എല്ലാം അവിടെയാണ് വരുന്നത് എപ്പോഴും കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട് ടെർമിനൽ വണ്ണും ടൂവും തമ്മിൽ ശരിക്കും വണ്ണ് വരുന്ന ഡൊമസ്റ്റിക്കും ടു വരുന്നത് ഇൻ്റർനാഷണൽ ആണ് അറിയാവുന്ന ആൾക്കാരുണ്ടാവും എന്നെ പോലെ അറിഞ്ഞുകൂടാതെ കൺഫ്യൂസ്ഡ് ആവുന്ന ആൾക്കാർക്ക് ഇതൊരു ഇരിക്കട്ടെ ടെർമിനൽ വൺ ഉദ്ദേശിക്കുന്നത് ഡൊമസ്റ്റിക് ആണെന്നുള്ള വിട്ടു പോകേണ്ട അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്താ ഡൊമസ്റ്റിക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കിടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സിനെ ഡ്രോപ്പ് ചെയ്യാനും പിക്കപ്പ് ചെയ്യാനും ഒക്കെ വന്നിട്ട് ുള്ളത് ഇതുവരെ എയർപോർട്ടിൻ്റെ നമ്മൾ കയറിയിട്ടില്ല അങ്ങനെ ഫസ്റ്റ് ടൈം ഞാൻ എന്താ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ് എങ്ങനെയാണ് ഒരു ഫ്ലൈറ്റ് ജേണി എന്നുള്ളത് അങ്ങനെ നമ്മുടെ ഫ്രണ്ട് മുത്തുക്കണ്ണനോട് ബൈ ഒക്കെ പറഞ്ഞ് നമ്മളകത്ത് കയറിയാണ് അങ്ങനെ ഇതാദ്യമായി വാതിലുകളിൽ തുറന്ന് നമ്മൾ എയർപോർട്ടിനകത്തേക്ക് കയറിയിട്ടുണ്ട് കയറിയ പാടെ കാണുന്നത് ഒരു നല്ല ക്യൂ ആണ് ഭാഗ്യത്തിന് അത് എയർ ഇന്ത്യയുടെ ക്യൂ അല്ലായിരുന്നു കൂടെ ഉള്ള ആളെ പരിചയപ്പെടുത്താൻ ടൈം ആയിട്ടുണ്ട് വേറെ ആരുമല്ല ഇതാണ് ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടൻ യു എസ്സിൽ ക്രൂസ് ഷിഫ്റ്റിൽ ഷെഫായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അവന് ഫ്ലൈറ്റിൽ പോയി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് യാതൊരു ഇത് ടെൻഷനും ഇല്ലായിരുന്നു എല്ലാം നമ്മൾ ഓർഡറിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല നമ്മൾ ചെക്കിങ് ചെയ്യുന്ന ടൈമിന് ഇലക്ട്രോണിക് എക്യൂപ്മെൻറ്റ്സ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കണമെന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ചെയ്തതുകൊണ്ട് ഭാഗ്യത്തിൻ്റെ ചെക്കിംഗ് ടൈമിന് ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം ഒരു കവറിൽ തന്നെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കസ്റ്റം ക്ലിയറൻസിനൊന്നും ഒരുപാട് ടൈം വേണ്ടി വന്നില്ല അങ്ങനെ ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിത് വെയിറ്റിംഗ് ഏരിയയിലേക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും ഇനി ഒരു മണിക്കൂർ കൂടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ആ ഒരു ഒരു മണിക്കൂർ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ എന്താ വട്ടം കറങ്ങി നിൽക്കുകയാണ് സ് അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം എന്താ ക്ലിയറൻസ് കഴിഞ്ഞ് ബോർഡിംഗിന് വേണ്ടി നമ്മൾ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ സന്തോഷിച്ച് നടക്കുകയാണ് അപ്പോൾ ഈ നടന്നു പോകുന്ന സമയത്ത് തന്നെ റൺവേയിൽ ഫ്ലൈറ്റൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ആകെ എക്സൈറ്റഡാണ് അങ്ങനെ എന്താ ഫസ്റ്റ് ആയിട്ട് ഫ്ലൈറ്റിനകത്ത് കയറിയിട്ടുണ്ട് കയറിയതും എയർ ഹോസ്റ്റൽസ് ഞങ്ങളെ വെൽക്കം ഒക്കെ ചെയ്ത് അപ്പോൾ എയർ ഹോസ്റ്റൽ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് സീറ്റിന് അടുത്തേക്ക് പോയപ്പോഴാണ് ശരിക്കും പറഞ്ഞത് നമുക്ക് സൈഡ് വിൻഡോ സീറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു ബാക്ക് ബഞ്ചേഴ്സ് എന്നും ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറയുന്നതുപോലെ ലാസ്റ്റ് സീറ്റാണ് നമുക്ക് കിട്ടിയതാണ് ഗൈസ് അതാണ് ഈ ഒരു ഓഫർ പ്രൈസിന് ഞാൻ കിട്ടിയെന്ന് പറഞ്ഞ് അപ്പോ താ പുറത്ത് ഇന്ത്യയുടെ ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു ശരിക്കും ആദ്യമായിട്ടാണ് ഇത്രയും അടുത്തുനിന്ന് ഞാൻ ഫ്ലൈറ്റ് ഒക്കെ കാണുന്നത് കേട്ടോ അങ്ങനെ നമ്മളെ ജേണി ട്രിവാൻഡ്രം ടു ന്യൂഡൽഹി ദ ത്രീ അവേഴ്സ് കൊണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ലാൻഡിങ്ങിനായിട്ട് പോവുകയാണ് അപ്പോൾ ശരിക്കും ആ ഒരു ടൈമ് ഒരു ഷേക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ദാ ലാൻഡിങ് ടൈം ആയിട്ടുണ്ട് ശരിക്കും ആ ഒരു ടൈമിന് ഡൽഹിയിലും ഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റി സൈഡ് വിൻഡോ അല്ലെങ്കിലും ഞങ്ങൾ എത്തി വല്ലേ ഞാൻ ഫുൾ കണ്ടിട്ട് കേട്ടോ അങ്ങനെ ഫ്ലൈറ്റ് നിർത്തിയതും നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ബസ്സൊക്കെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു ഫ്ലൈറ്റിലുള്ള ആൾക്കാരെ ഫുൾ അവർ ആ ഒരു ബസ്സിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ദുരന്തമാണല്ലോ ദൈവമേ എന്നോർത്ത് നമ്മളിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു ടൈം വേറൊന്നും അല്ല ഇന്ദിരാഗാന്ധി എയർപോർട്ട് ഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അറൗണ്ട് ഒരു പത്ത് മിനിറ്റോളം ആ ഒരു ബസ്സിലെ ആങ്കിൾ നമ്മളെ ഫുൾ കറക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബസ്സിൽ ഇത്രയും സമയം നിന്നപ്പോൾ ആലോചിച്ചത് ഇനി ഇതേ സമയം നമ്മൾ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് ഉണ്ടായിരുന്നു ഇപ്പൊ ഒരുപാട് ഫ്ലൈറ്റ് ഉണ്ട് നല്ല തിരക്കുള്ള ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് തന്നെ അപ്പൊ അത്രയ്ക്കും ഫ്ലൈറ്റും ഉണ്ടാവും ഇതിനൊത്ത സപ്പോർട്ട് സ്റ്റാഫുകളെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റി നമ്മളിത് എയർപോർട്ടിന് അകത്തേക്ക് എത്താറായെന്നുള്ളത് വണ്ടി സ്ലോ ചെയ്തതെന്ന് മനസ്സിലാക്കി അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി അകത്തേക്ക് നടക്കുകയാണ് ഇനി നേരെ ലഗേജ് എടുക്കാനുള്ള ഓട്ടത്തിലാണ് അപ്പോൾ ഇന്ദിരാഗാന്ധി എയർപോർട്ടിൻ്റെ ഉൾവശമാണ് നിങ്ങളീ കാണുന്നത് ശരിക്കും ഒരുപാട് ആൾക്കാർ കേട്ടോ ഭയങ്കര ക്രൗഡായിരുന്നു അങ്ങനെ ഉണ്ണിക്കുട്ട് ആ ലഗേജ് കൗണ്ടറിലേക്ക് ഓടുകയാണ് അപ്പം നമ്മുടെ സെവൻത്തിൽ എന്നാണ് പറഞ്ഞത് ഇത്രയും കറങ്ങി എത്തി ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഗേജ് എന്നുള്ള ഒരു ഹോപ്പ് നമുക്കില്ലായിരുന്നു പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു ഒരുപാട് സമയം നമ്മളവിടുത്തെ ആ പോസ്റ്റായിട്ട് നിന്ന് ഉണ്ണിയാണെങ്കിൽ ലഗേജ് എവിടെ ലഗേജ് എവിടെയാണെന്ന് പറഞ്ഞ് നോക്കി ാണ് ഞാനും അമ്മ അതില് പോസ്റ്റായിട്ട് നിൽക്കുകയാണ് അവൻ ഒടുവിൽ ലഗേജ് കിട്ടിയ സന്തോഷത്തിലാണ് ഉണ്ണി അവൻറെ ആ ഒരു മുഖം കണ്ടിരുന്നത് ആഹ് അങ്ങനെ ലഗേജ് ഒക്കെ എടുത്ത് ഞങ്ങൾ എക്സിറ്റിലേക്ക് നടക്കുകയാണ് അപ്പോൾ എന്തിനാണ് നമ്മൾ ഡൽഹിയിൽ വന്നതെന്നുള്ള പറയാൻ ടൈം ആയിട്ടുണ്ട് ശരിക്കും ഉണ്ണിക്കുട്ടൻ വന്നത് അവന് കുറച്ച് പേപ്പർ വർക്ക്സ് ഇവിടെ ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ അവൻ മെയിനായിട്ട് അതിനാണ് വന്നത് പക്ഷേ ഞാൻ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഡൽഹി നിന്ന് കേരളത്തിലേക്ക് ഒരുപാട് റീ രജിസ്ട്രേഷൻ വണ്ടികൾ എത്തുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്ന് അഫോർഡബിൾ അഫോർഡബിളായിട്ടൊരു വണ്ടി എടുക്കാൻ പറ്റുമോ എന്ന് അറിയാനും ഒരു കോൺടാക്റ്റും ഇല്ലാതെ പറ്റിയാലും ഒരു വണ്ടി എടുക്കാനെന്നുള്ള ഉദ്ദേശത്തിനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഡൽഹിയിൽ വന്ന് എങ്ങനെയാണ് ഒരു നല്ല വണ്ടി കണ്ടുപിടിക്കുന്നതെന്ന് അറിയാനും ആ ഒരു വണ്ടി എങ്ങനെയാണ് നാട്ടിലേക്ക് എത്തിക്കുന്നതെന്ന് അറിയാനും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ഇട്ടു കൊണ്ട ഒപ്പം നമ്മൾ ഡൽഹി എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോസ് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഡൽഹി വിശേഷം കാണാൻ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാൽ മറന്നുപോലെ ഒപ്പം നിങ്ങളുടെ സപ്പോർട്ടും കമൻസായിട്ട് പറയണം കേട്ടോ